നമസ്കാരം നാല് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം പുറത്തു വരുന്ന അഗ്നി ഇനി എന്തു ചെയ്യും എന്നാണ് കേരളത്തിലെ സി പി ഐ എം ഉൾപ്പെടെയുള്ളവർ അലമുറയിട്ട് കരയുന്നത് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് എ എ റഹീം ഡൽഹിയിൽ നടത്തിയ നാടകവും ഒടുവിൽ സംഭവിച്ചത് എന്താണ് എന്നൊക്കെ നമ്മൾ നല്ലവണ്ണം കണ്ടതാണ് അതായത് എ എ റഹീമിനെ വലിച്ചിഴച്ച് കൊണ്ടുപോയി എന്നൊക്കെ മലയാള മാധ്യമങ്ങൾ മോങ്ങുമ്പോഴും എന്തിനു വേണ്ടിയാണ് ഈ ഡി വൈ എഫ് ഐ നേതാവിൻ്റെ സമരം എന്ന് മനസ്സിലാകുന്നില്ല കാരണം അഗ്നി പുറത്തേക്ക് ഇറങ്ങുന്നത് വെറും കൈയ്യോടെയല്ല നാല് വർഷത്തെ സൈനിക സേവനത്തിന് ഈ രാജ്യത്ത് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ശമ്പളം തന്നെ കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല ശമ്പളമല്ലാതെ മറ്റാനുകൂല്യങ്ങളുണ്ട് പിരിയും നേരം സേവാനിധിയുണ്ട് പത്ത് പന്ത്രണ്ടോളം ലക്ഷം രൂപ വരുന്ന സേവാ സേവാരൂ സേവാനിധിയുണ്ട് ഇൻഷുറൻസ് ഉണ്ട് അത് കൂടാതെ മറ്റ് അർദ്ധ സൈനിക വിഭാഗങ്ങളിലും സംസ്ഥാന പോലീസുകളിലും അവർക്ക് സംവരണം ഉറപ്പാക്കി കഴിഞ്ഞു അതുമാത്രമല്ല ഇനി അവർ സംരംഭകത്വത്തിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് മൂലധനം സ്വരൂപിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ നൽകും എന്ന് പദ്ധതിയിൽ പറയുന്നുണ്ട് ഏതൊക്കെയോ വടക്കേ ഇന്ത്യയിലെ ചില സംഘടനകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ സൈനിക പരിശീലനത്തിനായി വിദ്യാർത്ഥികളെ തയ്യാറെടുപ്പിക്കുന്ന ചില കേന്ദ്രങ്ങൾ ആ കേന്ദ്രങ്ങൾ ഇളക്കിവിട്ട മിഥ്യാധാരണ ഇനി മുതൽ സൈന്യത്തിലേക്ക് ആളയെടുക്കുന്നില്ല എന്നുണ്ട എന്നുള്ള ഒരു പ്രചരണം ആ പ്രചരണത്തിൻ്റെ മറുപടിച്ചുണ്ടായ ചില അക്രമ സംഭവങ്ങൾ ആ അക്രമ സംഭവങ്ങളെ മുതലെടുത്തുകൊണ്ട് ദേശവിരുദ്ധ സംഘടനകൾ ഈ രാജ്യം മുഴുവൻ കത്തിക്കാൻ ഒരുങ്ങുമ്പോഴും കേന്ദ്ര സർക്കാർ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അക്രമ സംഭവങ്ങളിൽ പങ്കെടുക്കുന്നതൊക്കെ കൊള്ളാം രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും പോലീസ് വെരിഫിക്കേഷൻ അടക്കമുള്ളവ കിട്ടാതെയായാൽ ഭാവി ഇരുളടഞ്ഞു പോകും പക്ഷേ ആ സമരങ്ങൾ ആ പഴയ വീര്യത്തോടെ ആ സമരം ഇപ്പോൾ നടക്കുന്നില്ല സമരം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ജനങ്ങൾ സത്യം മനസ്സിലാക്കി തുടങ്ങി പക്ഷേ ഇപ്പോഴും ഇവിടെ ചിലർ ഇരുന്നു മോങ്ങുന്നത് അഗ്നിവീരന്മാർ നാല് വർഷം കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്നാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ മേധാവി അനന്ത് മഹീന്ദ്ര ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു അഗ്നിവീരന്മാർക്ക് ഞങ്ങൾ ജോലി നൽകും ഇനിയും എത്രയോ കോർപ്പറേറ്റുകൾ അഗ്നിവീരന്മാരെ കാത്തിരിക്കുന്നുണ്ടാവും മാത്രമല്ല ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു അഗ്നിവീരന്മാർക്ക് ഞങ്ങൾ ഉത്തർപ്രദേശ് സർക്കാർ ജോലി നൽകും അങ്ങനെ ഒരു പ്രഖ്യാപനമാണ് ഈ ഡി വൈ എഫ് ഐ നേതാവിൻ്റെ സർക്കാർ ഇവിടെ നടത്തേണ്ടത് കേരളത്തിൽ അഗ്നിവീരന്മാരായി പുറത്തേക്ക് വരുന്ന എല്ലാ സൈനികർക്കും അല്ലെങ്കിൽ വിമുക്ത ഭടന്മാർക്കും കേരള സർക്കാർ ജോലിയൊരുക്കും എന്ന് തൻ്റെ ഇടത്തോടു കൂടി പറയാൻ കഴിയണം കാരണം ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ നല്ലൊരു പങ്ക് കേരള സംസ്ഥാനത്തിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് കേരളത്തിന് ബാധ്യത കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ തവണ പ്രസ്താവിച്ചത് തൊഴിലില്ലായ്മ രൂക്ഷമാക്കുമെന്നാണ് ആരാണിവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാക്കുന്നത് കേരളത്തിലെ സി പി എം ഭരിക്കുന്ന സർക്കാരാണ് കേരളമാണ് തൊഴിലില്ലായ്മയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് അതുകൊണ്ട് അഗ്നിവീരന്മാർക്ക് ജോലി നൽകാൻ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾ മുതൽ ഈ രാജ്യത്തെ സംസ്ഥാന സർക്കാരുകൾ മുതൽ അവർക്ക് അനവധി അനവധി ആയിരക്കണക്കിന് അവസരങ്ങൾ ഈ രാജ്യത്ത് തുറന്നു നൽകപ്പെടും അതിന് ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് അതുകൊണ്ട് തൊഴിലില്ലായ്മയെക്കുറിച്ച് നിങ്ങൾ ഭയക്കേണ്ടതില്ല പക്ഷേ നിങ്ങൾ ഭയക്കണം നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ആർ എസ് എസിന് മറ്റൊരു സേനയെ ഒരുക്കാൻ വേണ്ടിയാണ് ഇത് നടത്തുന്നത് എന്ന് ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ആർ എസ് എസിന് നൽകുന്ന ഒരു കോംപ്ലിമെൻറ്റാണ് ഈ പ്രസ്താവന ദേശസ്നേഹം പഠിച്ചു കഴിഞ്ഞാൽ ദേശത്തോട് അടുത്തു കഴിഞ്ഞാൽ ദേശീയത കഴിഞ്ഞാൽ അവർ ആർ എസ് എസിനോടൊപ്പം നിൽക്കും എന്ന സത്യം വസ്തുത നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അടിയുറച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഈ ദേശീയ മുഖ്യധാരയിൽ നിന്നും എടുത്തു മാറ്റാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തിത്വവും ഈ രാഷ്ട്രത്തിലേക്ക് തന്നെ ഈ രാഷ്ട്രത്തിൻ്റെ ആത്മാവിലേക്ക് തന്നെ തിരികെ വരും എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു അതാണ് നിങ്ങളുടെ വിഷയം ആർ എസ് എസിനെ നിങ്ങൾക്ക് ഭയമാണ് ബി ജെ പിയെ നിങ്ങൾക്ക് ഭയമാണ് ആർ എസ് എസിനെയും ബി ജെ പിയേയും ആ ഭയം കാരണം അനാവശ്യമായ മേഖലകളിലേക്ക് നിങ്ങൾ വലിച്ചിഴക്കേണ്ടതില്ല ഇത് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന യുവജനങ്ങളുടെ ഭാവിയുടെ പ്രശ്നമാണ് മാത്രമല്ല ഈ രാഷ്ട്രത്തിൻ്റെ അതിരുകൾ കാൾക്കുന്ന സേനയുടെ വിഷയമാണ് ആ വിഷയം അതിൽ വിഷയത്തിൽ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ വിഷയത്തിൽ പ്രഗത്ഭരായിട്ടുള്ളവർ വിദഗ്ധരായിട്ടുള്ളവർ കൈകാര്യം ചെയ്യട്ടെ രാഷ്ട്രീയക്കാർ ഇതിൽ നിന്നും അല്പം മാറി നിൽക്കാം അഗ്നിപഥ എന്ന പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് തന്നെയാണ് എല്ലാ സേനാ വിഭാഗങ്ങളും വിജ്ഞാപനവുമായി വരും ദിവസങ്ങളിൽ വരും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അഗ്നിവീരന്മാർ ഇന്ത്യൻ സേനയുടെ ഭാഗമായി മാറുന്ന ചരിത്രമുഹൂർത്തത്തിന് രാജ്യം കാതോർക്കുകയാണ് വെബ് ഡെസ്ക് തത്ത്വുമയ്യ ന്യൂസ്